ഹലോ, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു അടിപൊളി അപ്പമാണ് കേട്ടോ. മേത്തിക്കോണ് നമ്മൾ ചപ്പാത്തി പൊറോട്ട നാണൊക്കെ തിന്ന് മടുത്തിട്ടുണ്ടെങ്കിൽ ഇതാ പുതിയൊരു സംഭവം. നമ്മളിത് ഗോതമ്പ് പൊടിച്ചിട്ടാണ് ചെയ്യുന്നത്. ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണ്, നല്ല ടേസ്റ്റാണ്. നിങ്ങൾ വീഡിയോ കണ്ടുമൊക്കെ ഫുള്ളായിട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം തന്നെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് എന്ത് ചെയ്യുക, പാകത്തിന് ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് കസൂരി മേത്തി വേണം, ഏകദേശം ഒരു 2 പിഞ്ച്. ഇത് നന്നായിട്ട് ഇതുപോലെ കയ്യിൽ വെച്ചിട്ട് നന്നായിട്ട് തിരുമ്മിയിട്ട് വേണം ഇട്ട് കൊടുക്കാൻ. ഇതുപോലെ കൈയുടെ തിരുമാതെ ഇട്ട് കൊടുക്കരുത്. പിന്നെ ഒരു അരക്കപ്പ് പാലും കൂടെ ചേർത്ത് കൊടുക്കുക. ബാക്കി നമ്മൾ കുഴക്കുന്ന സമയത്ത് സാദാ പച്ചവെള്ളം ചേർത്തിട്ടാണ് കേട്ടോ കുഴക്കുന്നത്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നന്നായിട്ട് എന്ത് ചെയ്യുക, ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമുക്കിതിലേക്ക് 3 കപ്പ് ഗോതമ്പ് പൊടി വേണം. ഗോതമ്പ് പൊടി അല്ലെങ്കിൽ പിന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, മൈദ വെച്ചിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കുക കേട്ടോ. അല്ലെങ്കിൽ പിന്നെ പകുതി ഗോതമ്പ് പൊടി എടുക്കുക, പകുതി മൈദപ്പൊടി എടുക്കുക, എങ്ങനെ ആയാലും കുഴപ്പമില്ല. ഇത് നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യുക, ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക. ഞാനിപ്പോൾ പാം ഓയിലാണ് ഒഴിക്കുന്നത്, അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിൽ, ഒലിവ് ഓയിൽ ഒക്കെ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണ്ട. എന്നിട്ട് എന്ത് ചെയ്യുക, ഒന്ന് ഇതുപോലെ നന്നായിട്ടൊന്ന് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കുക. പിന്നെ നമ്മൾ സാധാരണ ചപ്പാത്തിക്കും പൂരിക്കൊക്കെ കുഴക്കുമ്പോൾ തന്നെ ആവശ്യത്തിന് പച്ചവെള്ളം ഉപയോഗിച്ചിട്ട് നന്നായിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടൊന്ന് കുഴച്ചെടുക്കണം. പിന്നെ മാത്രമല്ല, നമ്മളിത് ഗോതമ്പ് പൊടി വെച്ചിട്ടല്ലേ ചെയ്യുന്നത്, അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക. നമ്മളിതിപ്പോൾ മൈദപ്പൊടി വെച്ചിട്ടാണ് ഇത് ചെയ്യുന്നുണ്ടെങ്കിൽ ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലൊക്കെ മതിയാവും. ഇതുപോലെ നന്നായിട്ടൊന്ന് കുഴക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, കയ്യിൽ കുറച്ച് ഓയിലൊന്ന് ഇതുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് എല്ലായിടത്തും ഒരുപോലെ ആക്കി കൊടുക്കുക. എന്നിട്ട് ഈ മാവ് എന്ത് ചെയ്യുക, ഒരു 10 മിനിറ്റ് വെക്കുക. കൂടുതലൊന്നും വെക്കണ്ട, ഒരു 10 മിനിറ്റ് മതി. 10 മിനിറ്റിന് ശേഷം പിന്നെ നമുക്കിത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിലുള്ള ഉരുളയാക്കിയിട്ട് എടുത്തു കൊടുക്കുക. നമ്മളിത് വലുതാക്കിയിട്ട് പരത്തുന്ന, എന്നിട്ട് അതിനുശേഷമാണ് പിന്നെ ചുട്ടെടുക്കുന്നത്. അതിനുശേഷമാണ് പിന്നെ നമ്മളിത് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാ ഉരുളയാക്കിയിട്ടൊന്ന് സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളി ആക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഏകദേശം 8-9 വരെ കിട്ടും കേട്ടോ. അതിനുശേഷം പിന്നെ കൗണ്ടർ ടോപ്പിൽ മൈദപ്പൊടിയോ അല്ലെങ്കിൽ പിന്നെ ഗോതമ്പ് പൊടിയോ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ മൈദപ്പൊടിയാണ് കേട്ടോ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിന്. അതിനുശേഷം എന്ത് ചെയ്യുക, ഒന്ന് പരത്തി കൊടുക്കുക. നമ്മൾ ചപ്പാത്തിയൊക്കെ പരത്തുന്നത് പോലെ ഒരുപാട് കനം കുറച്ചിട്ടൊന്നല്ല പരത്തുന്നത്. എന്നിട്ട് ഇതുപോലൊരു സ്റ്റിക്ക് എടുത്ത് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ സെൻറ്ററിലൊന്ന് വെച്ചിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക, ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഇത് തിരിച്ച് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിത് എന്തിനാണ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് നന്നായിട്ട് പൊങ്ങി വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളിത് കട്ട് ചെയ്തെടുക്കണ്ടല്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഈ ഒരു കനത്തിലാണ് ഇപ്പോൾ പരത്തിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് ചുട്ടെടുത്തതിന് ശേഷം ഇതുപോലെ കത്രിക വെച്ചിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ എല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യുക, ഒന്ന് കൗണ്ടർ ടോപ്പിലൊന്ന് വെച്ച് കൊടുക്കുക. ഇനി ഇങ്ങനെ ചെയ്യുന്നില്ലെങ്കിൽ എന്ത് ചെയ്യുക, ഇതുപോലെ പരത്തിയിട്ട് പിന്നെ മാർക്കിടാണ്ട് നേരെ കത്രിക വെച്ചിട്ടൊന്ന് കട്ട് ചെയ്യുക, അല്ലെങ്കിൽ കത്തി വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് ചുട്ടെടുത്താലും മതി, എങ്ങനായാലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് കുറച്ച് ബട്ടർ വേണം, ഏകദേശം ഒരു 2-2.5 ടേബിൾ സ്പൂൺ. പിന്നെ കുറച്ച് വെളുത്ത എള്ള്, അതുപോലെ തന്നെ കുറച്ച് മല്ലിയിലയും കൂടെ വേണം. എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. റൂം ടെമ്പറേച്ചറുള്ള ബട്ടർ ആയിരിക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, സൈഡിലേക്കൊന്ന് മാറ്റി കൊടുക്കുക. നമുക്കൊന്ന് പാൻ വെച്ച് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഒരു മീഡിയത്തിൽ താഴെയാക്കിയിട്ട് ഇട്ട് കൊടുക്കുക. ഹൈയിൽ വെച്ച് കൊടുക്കരുത്, ഒരു മീഡിയത്തിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ച് നമ്മൾ ചപ്പാത്തിയൊക്കെ ചുട്ടെടുക്കുമ്പോൾ തന്നെ എന്താ ഇത് ചുട്ടെടുക്കുക. നമ്മൾ ഈ മാർക്ക് ചെയ്തുകൊണ്ട് തന്നെ നന്നായിട്ട് പൊങ്ങി വരില്ല, മാർക്ക് ചെയ്യാത്ത ഭാഗം മാത്രമേ നന്നായിട്ട് പൊങ്ങി വരില്ല. അപ്പോൾ നമുക്ക് കട്ട് ചെയ്തെടുക്കാനും എളുപ്പമാണ്. കട്ട് ചെയ്തിട്ട് അത് കാണാനും നല്ല രസമായിരിക്കും. അല്ലെങ്കിൽ നമ്മൾ മൊത്തത്തിൽ അങ്ങ് പൊങ്ങിക്കഴിഞ്ഞ ശേഷം ഇതുപോലെ നാരായിട്ട് കട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് ലെയറായിട്ടുണ്ടാവില്ല, അപ്പോൾ ഒരു ബോറായിരിക്കും. പിന്നെ എന്താ ചെയ്യുക, ഫ്ലെയിം കുറച്ചിട്ട് ഇതുപോലെ നല്ല ഈ ഒരു ഭാഗത്ത് നമ്മുടെ ബട്ടർ മിക്സ് നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പെട്ടെന്ന് ചെയ്ത് കൊടുക്കണം. ഇതുപോലെ ചട്ടുകത്തോണ്ടൊന്ന് പ്രസ് ചെയ്യുക, എന്നിട്ട് സ്പൂൺ കൊണ്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നല്ലൊരു മണവും അതുപോലെ നമ്മൾ വെളുത്ത എള്ളൊക്കെ ഒന്നൊന്ന് മൊരിയണ്ടേ, അതിനെന്ത് ചെയ്യുക, ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. പെട്ടെന്ന് തന്നെ ഒന്ന് എടുത്തു കൊടുക്കുക. ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ചുട്ടെടുത്താൽ മതി.
അപ്പോൾ ഞാനിതെല്ലാം ചുട്ടെടുത്ത് ചട്ടി കെട്ടിട്ടുണ്ട്. നമുക്കിതുപോലൊന്ന് കത്രി വെച്ചിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ മാർക്ക് ചെയ്തിട്ടില്ലേ, അതിലേക്ക് കൂടെ ഒന്ന് കത്രി വെച്ചിട്ട് ഇതുപോലൊന്ന് കട്ട് ചെയ്തെടുക്കാം. കുറച്ചുകൂടെ നല്ല കളറൊക്കെ വേണമെന്നുണ്ടെങ്കിൽ മൈദയിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അതും സൂപ്പറായിരിക്കും, നമ്മൾ പാർട്ടികളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ചെയ്യാൻ പറ്റിയ ഒരു അടിപൊളി സംഭവമാണ്. നമ്മൾ ബട്ടൂര അതുപോലെ തന്നെ നാണ് അതൊക്കെ ഉണ്ടാക്കുന്നില്ലേ, അതുപോലെ പുതിയൊരു ഐറ്റമാണ്. നമുക്ക് ഏത് കറിയുടെ കൂടെ കഴിക്കാനായാലും നല്ല ടേസ്റ്റാണ്. എത്ര ചൂട് പോയി കഴിഞ്ഞാലും നല്ല സോഫ്റ്റാണ് ഉണ്ടായിരുന്നത്. അപ്പം നമ്മുടെ മേത്തിക്കോണിൻ്റെ റെഡി ആയിട്ടുണ്ട്. ചിക്കൻ കറിയോ അല്ലെങ്കിൽ കടലക്കറിയോ ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ പച്ചക്കറി വെച്ചിട്ട് കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലും റിലേറ്റീവ്സൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പുതിയ മെമ്പേഴ്സ് ആരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. ഓപ്ഷൻ വരുന്ന സമയത്ത് നിങ്ങൾ മറക്കാതെ ഓൾ തന്നെ പ്രസ് ചെയ്യണേ. അങ്ങനെയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടും. എങ്കിൽ പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.